ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. ഞാൻ ഉണ്ടാക്കുന്നത് ബനാന ചിപ്സ് ആണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. 2 ബനാന, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ ബനാന നമുക്ക് തോല് കളയാം. നെക്സ്റ്റ് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിലേക്ക് തൊലികളിന് വെച്ച് നമുക്ക് പഴം 10 മിനിറ്റ് ഇട്ട് വെക്കാം. നെക്സ്റ്റ് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പഴം പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത സ്റ്റെപ്പ്, ഈ പഴത്തിലുള്ള വെള്ളം കോട്ടൺ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ നല്ലവണ്ണം തുടച്ചെടുക്കണം. നല്ല ഡ്രൈ ആയിരിക്കണം പഴം. ഇനി ഈ പഴം സ്ലൈസായി നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ പിലർ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്, കത്തി കൊണ്ടും കട്ട് ചെയ്യും. എല്ലാം ഇവിടെ സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്ര തടുപ്പ് മാത്രമേ പഴത്തിനുണ്ടാകാൻ പറ്റൂ. ഇനിയൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ പഴം എതിരിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ച വെള്ളം ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം. നെക്സ്റ്റ് തീ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ബനാന ചിപ്സ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ബനാന ചിപ്സും റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടകളിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. നല്ല ക്രിസ്പിയാണ് ഈ ബനാന ചിപ്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.